നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഒന്നിന് ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി ഏതു നിമിഷം ഉണ്ടാകുമെന്നിരിക്കെ ഇറാനിലെ ഗുസേസ്ഥാൻ പ്രവിശ്യയിലെ ഷഫ്താരിൽ എറണാ ശുദ്ധീകരണശാലയിൽ വൻ തീപിടുത്തം ഒരാൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചൊവ്വാഴ്ചയായിരുന്നു സംഭവം പെട്രോൾ ടാങ്കുകളിലേക്ക് ഒരു ടാങ്കർ ഇടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചെന്നും അന്വേഷണം ആരംഭിച്ചുവെന്നും അധികൃതർ പറയുന്നു സംഭവത്തിന് പിന്നിൽ ഇസ്രയേലിൽ പങ്കുണ്ടുവെന്ന് അഭ്യൂഹം പ്രചരിച്ചിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ മറുപടി നൽകിയേക്കുമെന്നതിനാൽ മിഡിൽ ഈസ്റ്റ് സംഘർഷഭരണമാണ് സൈനികതര ലക്ഷങ്ങൾ ഇസ്രായേൽ ഒഴിവാക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ബൈഡനോട് പറഞ്ഞതായ റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെയാണ് എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടാകുന്നത് ഇറാനിയ റിഫൈനറിയിലെ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് എന്നിരുന്നാലും ഇസ്രയേലിലെ ഇടപെടലിനെ കുറിച്ച് ഊഹാപോഹങ്ങളുണ്ട് ഈ സംഭവം മേഖലയിൽ ആശങ്കകൾക്ക് ഇടവെക്കുകയാണ് രണ്ടു രാജ്യങ്ങൾക്കും സംഘർഷത്തിന്റെ ചരിത്രമാണുള്ളത് ഏത് പുതിയ സംഭവത്തിനും സ്ഥിതി കൂടുതൽ വഷളാക്കാം ഇസ്രയേലും ഇറാനും വർഷങ്ങളെ ശത്രുതയിലാണ് പലപ്പോഴും സൈനിക നടപടികളും ഉൾപ്പെടുന്നുണ്ട് അടുത്തിടെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രയേലിനെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട് ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കുമെന്ന അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ് ഏത് നടപടിയും പ്രാദേശിക സ്ഥിരതയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും സൈനികേതര ലക്ഷ്യങ്ങൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ബൈഡന് നദന്യാഹു നൽകിയ ഉറപ്പ് നിർണായകമാണ് സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇസ്രേലിന്റെ ഉദ്ദേശമാണ് ഇത് കാണിക്കുന്നത് ഈ ഉറപ്പ് ഇസ്രയേലിന് നൂതന പ്രതിരോധ സംവിധാനം നൽകാനുള്ള യു എസ് തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം ഇത്തരം സംവിധാനങ്ങൾക്ക് ഭാവിയിലെ ഭീഷണികളെ പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനും കഴിയും ഇറാനിയൻ റിഫൈനറിയിലെ തീപിടുത്തം നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കാരണം അജ്ഞാതമായി തുടരുമ്പോൾ ചിലർ ഇസ്രോയൽ പങ്കാളിത്തം സംശയിക്കുകയാണ് ശരിയാണെങ്കിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിലുള്ള മറുപടിയായി ഇതിനെ കണക്കാക്കാം എന്നിരുന്നാലും വ്യക്തമായി തെളിവുകളില്ലാതെ ഇവ ഊഹാപോഹങ്ങളായി തന്നെ തുടരും ഈ മാസം ആദ്യം രാജ്യത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാക്രമണ പദ്ധതി ഇസ്രേൽ തയ്യാറാക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എണ്ണപ്പാടങ്ങൾ ആണവ കേന്ദ്രങ്ങൾ എന്നിവ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയതെന്നാണ് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പകരം സൈനിക കേന്ദ്രങ്ങളാകും ലക്ഷ്യം ലക്ഷ്യവയ്ക്കുക അന്താരാഷ്ട്ര മാധ്യമമായ സിയൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എണ്ണ ആണവ കേന്ദ്രങ്ങൾ പ്രത്യാക്രമണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇറാന്റെ സൈനിക ഊർജ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരിക്കും ഇസ്രേലെ ആക്രമണമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ആക്രമിക്കില്ലെന്ന നെതന്യാഹു അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയതായും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മാസം ഒന്നിനാണ് ഇസ്രയേലിലേക്ക് ഇറാൻ ഇരുന്നൂറ്റി അൻപതിലധികം മിസൈലുകൾ തൊടുത്തത് തിരിച്ചടിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം രണ്ട് തീവ്ര വലതുപക്ഷ ഇസ്രയേൽ മന്ത്രിമാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാറ്റ്മാൻ പറഞ്ഞു ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബംഗിയറും ധനമന്ത്രി ബെസാലിസ്മോ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് സർക്കാർ പരിഗണനയിലുള്ളത് ഹൗസ് ഓഫ് മൺസിലാണ് സ്റ്റാർമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസിൽ രണ്ട് ദശലക്ഷം ആളുകൾ പട്ടിണി കിടക്കുന്നത് ന്യായവും ധാർമ്മികതവുമാണെന്ന സ്പ്രോട്ടിന്റെ പ്രസ്താവനയും വെസ്റ്റ് ബാങ്കിൽ പത്തൊൻപത് വയസ്സുകാരനെ കൊന്ന കുടിയേറ്റക്കാരെ ഹീറോകൾ എന്ന് വിളിച്ച ബൻഗുവിന്റെ പ്രസ്താവനയും ചൂണ്ടിക്കാട്ടി ഉയർന്ന ചോദ്യത്തിനാണ് സ്റ്റാർമാർ മറുപടി നൽകിയത് ഞങ്ങൾ ഉപരോധത്തിന്റെ കാര്യം പരിഗണിക്കുകയാണ് അവ വ്യക്തമായും വെറുപ്പുളവാക്കുന്ന പരാമർശങ്ങളാണ് വെസ്റ്റ് ബാങ്കിലെ മാത്രമല്ല മേഖലയിൽ ഉടനീളമുള്ള മറ്റു പ്രവർത്തനങ്ങളും ആശങ്ക ഗാസയിലെ മാനുഷിക സാഹചര്യം വളരെ മോശമാണ് സ്റ്റാർമാർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്ന ഇസ്രയേലി ആക്രമണങ്ങളിൽ അറുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും നൂറ്റി നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് ലബനനിലെ ഇസ്രേൽ ആക്രമണങ്ങളുടെ എണ്ണം പതിനായിരം കടന്നതായി ലബനൻ അധികൃതരും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത